ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ ചെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തിടാറുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിടേണ്ടതെന്നും മാത്രമല്ല നമുക്കത് സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പ്ലംബിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കണമെന്ന് ഏതൊക്കെ പൈപ്പ് ലൈൻ എത്തിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വെക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബാത്റൂമുകളിലാണ് ചെയ്യേണ്ടതെന്ന്, സാധാരണ രീതിയിൽ എല്ലാ ബാത്റൂമുകളിലും നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് അതിൻ്റെ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിടാറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ രണ്ട് ബാത്റൂമാണുള്ളത്. ഈ രണ്ട് ബാത്റൂമിൽ നിന്നും ആ കാണുന്ന ഒരു ഐവറി കളർ പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് തന്നെ സ്കോട്ട് വാട്ടറിൻ്റെ പൈപ്പ്. ഈ രണ്ട് പൈപ്പുകളും മുകളിൽ നിന്ന് ലിങ്ക് ചെയ്തേക്കാണ്. അത് ഹീറ്ററിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹീറ്ററിൽ നിന്ന് നേരെ ഹീറ്റർ, അതായത് സോളാർ വാട്ടർ ഹീറ്റർ നേരെ ഹീറ്ററിലേക്കാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ആ പൈപ്പ് നേരെ രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് മുകളിലത്തെ ഏറ്റവും മുകളിൽ സോളാർ വാട്ടർ വെക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നേക്കാണ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ CPVC അത് ഹോട്ട് വാട്ടറിൻ്റെ ഒരു വാൽവ് നമ്മൾ കൊടുത്തു. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിനായിട്ട് ഔട്ട് വരുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് നമ്മളിവിടെ ഔട്ടായിട്ട് യൂസ് ചെയ്യും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി വെക്കാത്തതുകൊണ്ട്, വാട്ടർ ഹീറ്റർ വെക്കാത്ത സമയത്ത് ആയതുകൊണ്ട് നമ്മൾ ആ ടാപ്പിൽ എപ്പോഴും വെള്ളം നിറച്ച് തരാൻ വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളവും നമ്മൾ കൊടുത്തിരിക്കുന്നു. ഈ പച്ചവെള്ളം തന്നെയാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാങ്കിൽ നിന്ന് നേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, സോളാർ വാട്ടർ ഹീറ്ററിൽ വെക്കുന്ന സമയത്ത് ടാങ്കിൽ നിന്ന് മാക്സിമം ഹൈറ്റ് താഴെ നിന്ന് എടുക്കാതെ ടാങ്കിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം ചൂടുവെള്ളമായതുകൊണ്ട് ചിലപ്പോൾ റിട്ടേൺ കാര്യങ്ങളൊക്കെ കയറി വന്നാൽ തന്നെ, എന്തെങ്കിലും നോൺ റിട്ടേൺ വാൽവ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയാൽ കയറി വന്നാൽ തന്നെ മൊത്തം പൈപ്പ് ലൈനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ഒരു പൈപ്പ് ലൈൻ നേരെ പോകുന്നതിൻ്റെ താഴേക്ക് ഇറങ്ങി പോകുന്ന പൈപ്പ് ലൈനിൽ നിന്നുമാണ് നമ്മൾ 1.25 ഇഞ്ച് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ 2 ഇഞ്ച് പൈപ്പാണ് ഔട്ട് ഇറങ്ങി പോകുന്നത്, മെയിൻ വാട്ടർ ഇറങ്ങി പോകുന്നത്. അതിൽ നിന്നും 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിന് ഇന്നായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തിരിക്കുന്ന 5 അടി ഹൈറ്റ് ആണ്. അതിൽ നിന്നും താഴെ വേണം നമുക്ക് നമ്മുടെ വാട്ടർ ഹീറ്റർ വയ്ക്കാനായിട്ട്. അത് മസ്റ്റായ കാര്യമാണ്. കാരണം വെള്ളം ചൂടാവുന്ന സമയത്ത് പൊങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്നത് അനുസരിച്ചിട്ട് ഈ സാധനം റിട്ടേൺ വന്ന്, ഈ വെള്ളം ചൂടായ വെള്ളം റിട്ടേൺ വന്ന്, അതായത് റിട്ടേൺ കയറി വരാനും അതുപോലെ തന്നെ അതേ ഹൈറ്റിൽ തന്നെ തിളച്ച് പൊങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് വാട്ടർ ടാങ്കിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ തിളച്ച് പൊങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് മിനിമം നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും, വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്ന് മിനിമം 3 അടിയെങ്കിലും താത്തി വേണം വെക്കാനായിട്ട്. 3 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 90 സെൻറ്റിമീറ്ററെങ്കിലും താത്തി വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റാൻഡിൽ കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് കൊടുക്കുന്ന പച്ചവെള്ളമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിൻ്റെ ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കും. ആ പോകുന്ന CPVC ചൂടുവെള്ളത്തിൻ്റെ ആ പൈപ്പ് അതിൻ്റെ ഔട്ടുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ വെക്കാത്തതുകൊണ്ട് ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. FTA യും MTA യും ഇട്ട് പച്ചവെള്ളവും ചൂടുവെള്ളവും തമ്മിൽ ഉള്ള ലിങ്കിങ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ ഇവിടെ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ആ പൈപ്പ് അവിടെ കട്ട് ചെയ്തിട്ട് രണ്ടും ഇന്നും ഔട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ നേരത്തെ തന്നെ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ചെയ്തിട്ടാൽ പിന്നീട് ഒരു റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മാക്സിമം ഇതിൻ്റെ ഹൈറ്റ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ എയർ കൊടുക്കുന്നത് എപ്പോഴും, സോളാർ ഹീറ്റർ നമ്മൾ വയ്ക്കുന്ന സമയത്ത് എയർ കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ എയറിൻ്റെ സെയിം ലെവലിലായിരിക്കണം. കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ആ വെള്ളം തിളച്ച് അതേ രീതിയിൽ എപ്പോഴും ഫുൾ ടൈം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. നിങ്ങൾ സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നും അത് എന്തിനു വേണ്ടിയിട്ട് ആ നോൺ റിട്ടേൺ വാൽവ് കാര്യങ്ങളൊക്കെ ഇന്നിലും ഔട്ടിലും എന്തിനൊക്കെ കൊടുക്കണമെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പല ടൈപ്പ് സോളാർ വാട്ടർ ഹീറ്റർ ഇറങ്ങുന്നുണ്ട്. 100 ലിറ്ററിൻ്റെ തൊട്ട് ചെറിയ വാട്ടർ ഹീറ്റർ, അതായത് 100 ലിറ്ററിൻ്റെ 150 ലിറ്ററിൻ്റെ
200 ലിറ്ററിൻ്റെയൊക്കെ നമ്മുടെ വീടിന് ആവശ്യമായ രീതിയിലുള്ള വാട്ടർ ഹീറ്ററുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളോടൊന്ന് പറയുകയാണ്, വേറൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന സോളാറിൻ്റെ ഇൻപുട്ട്, അതായത് ഈ സോളാറിൻ്റെ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് പൈപ്പ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ ഇന്നിലേക്കാണ്, ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന ഹീറ്ററിൻ്റെ ഇന്നിലേക്കാണ് കൊടുക്കേണ്ടത്. അത് വേറെ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണോ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അറിയാൻ പറ്റും. വേറൊന്നുമല്ല, ചില എല്ലാ സമയത്തും നമുക്ക് ചൂടുവെള്ളം കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം രാവിലെയൊക്കെ ആവുന്ന സമയത്ത് സോളാർ വാട്ടർ ഹീറ്റർ സാധാരണ രീതിയിൽ തണുത്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് രാവിലെ. അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു വെളുപ്പിൻ്റെ സമയത്തൊക്കെ കുളിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ, ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ, അതായത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ റൂഫിൽ കൊടുത്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന ഹീറ്ററിൻ്റെ ഇന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ചൂടുവെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ രാവിലെ മാത്രം ആ ഹീറ്റർ ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി നമുക്ക് ചൂടുവെള്ളം കിട്ടും. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് സാധാരണ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള വെള്ളമായിരിക്കും, ചൂടുവെള്ള വെള്ളം നമ്മുടെ വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങി നമുക്ക് കിട്ടും. അപ്പോൾ രാവിലെ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്യാവശ്യമെങ്കിൽ മാത്രം, അതായത് അത്യാവശ്യം പ്രായമായ ആളുകൾക്ക് രാവിലെയൊക്കെ വെള്ളം അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഒരു വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതാണ്. ഒരു ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെയോ വാട്ടർ ഹീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഫുൾ ടൈം നമുക്ക് സോളാറിനെ ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ, ആ വീഡിയോയിൽ നമ്മൾ, അതായത് ഇതിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത് സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇന്നിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ ഇന്നിലേക്ക് വന്നിരിക്കുന്നതെല്ലാം വാർക്കിടം, അതായത് സൺഷെയ്ഡിൻ്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പുകളെല്ലാം തന്നെ SDR-11 എന്ന് പറയുന്ന ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ PVC ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പുകൾ 3/4 പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സുപ്രീമിൻ്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. കാരണം വെച്ചാൽ ഈ വെയിൽ കാര്യങ്ങളൊക്കെ കൊള്ളുന്ന സമയ സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം ഗേജുള്ള പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ വെള്ളം ചൂടുവെള്ളമായിട്ട് കൺവെർട്ട് ചെയ്ത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഒരു വാൽവ് സെപ്പറേറ്റ്, അതായത് നമ്മളൊരു വെയിൽ ഒരു വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് നമുക്ക് പച്ചവെള്ളം സോളാർ വാട്ടർ ഹീറ്ററിലേക്കുള്ള ഇന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാൽവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സോളാർ വാട്ടർ വെക്കാനുള്ള ഓപ്ഷൻസ് ചെയ്തിടാമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫ്രണ്ട്സ്, മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.